മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിൽ ഒരു വിഭാഗം ബാറുടമകൾ പകൽ കൊള്ള നടത്തുന്നു ഇത് തുറന്നു പറഞ്ഞത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷനിലെ അംഗങ്ങളായ ബാറുടമകൾ തന്നെയാണ് പിരിവ് കാരണം ഗതിക്കെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഈ നിവേദനത്തിൽ കുറ്റപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ തന്നെയാണ് ബാറുടമ സംഘടനാ നേതൃത്വം സംസ്ഥാന ഭരണ സംവിധാനത്തിൻ്റെ പേരിൽ നടത്തുന്ന പിരിവുകളെക്കുറിച്ചാണ് ആക്ഷേപങ്ങൾ മുഴുവനും മുഖ്യമന്ത്രിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേരിൽ ഇവർ പിരിവ് നടത്തുന്നു ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് സംഘടനയിലെ ഒരു വിഭാഗം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് എന്നാൽ തുടർ നടപടികൾ ഒന്നും മുന്നോട്ട് പോയില്ല ഇതിന് പിന്നാലെയാണ് ബാർ കോഴ ശബ്ദരേഖയും പുറത്തു വന്നത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ബാർ ഉടമകളിൽ ചിലർ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വരെ വിറ്റ് കാശാക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കൊടുക്കാനെന്നും പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻതുക പിരിച്ചെടുത്തു ഇതിനു പിന്നാലെ പാർട്ടി അധികാരത്തിൽ എത്തിയ ശേഷവും പിരിവുകളുടെ ബഹളമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമെ എന്ന് പറഞ്ഞ് ഓരോ ലക്ഷം രൂപ പിന്നെയും വാങ്ങി കെട്ടിട നിർമ്മാണത്തിനായും ഓരോ ലക്ഷം പിരിച്ചു ഇത് കഴിഞ്ഞാണ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ബാറുകാരും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന സമ്മർദ്ദം ചെലുത്തി പിരിക്കാൻ ശ്രമിച്ചത് ഇതിൻ്റെ തെളിവാണ് ബാറുടമയുടെ പുറത്തു വന്ന ശബ്ദരേഖ മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ചെയ്യേണ്ടത് ചെയ്യണമെന്നും അത് നൽകുകയെ നിവൃത്തിയുള്ളൂവെന്നും ശബ്ദരേഖയിൽ വ്യക്തമാണ് ഇതിന് മുൻകൈ എടുത്തത് ടൂറിസം വകുപ്പാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു മുഖ്യമന്ത്രിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിട്ടാൽ പോലും പെട്ടെന്ന് നടപടിയെടുക്കുന്ന ഔദ്യോഗിക സംവിധാനത്തിൽ അദ്ദേഹത്തെയും രണ്ട് മന്ത്രിമാരെയും പാർട്ടിയെയും മുൻനിർത്തി ഒരു സംഘടന കോടികൾ പിരിക്കുന്നുവെന്ന പരാതിയിൽ നടപടി എന്തുകൊണ്ട് വൈകി അതിലാണ് ദുരൂഹത തോന്നുന്നത് ബാരുടമകൾ പിരിക്കുന്നുവെന്ന ആക്ഷേപത്തെക്കുറിച്ചോ അത് സാധൂകരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ചോ അറിയില്ലെന്ന നിലപാടാണ് സർക്കാർ നിയമസഭയിലും പുറത്തും പറഞ്ഞത് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക എക്സൈസ് പരിശോധനകൾ കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കാലങ്ങളായി ബാറുടമകൾ ആവശ്യപ്പെടുന്നതാണ് ഈ ആവശ്യങ്ങൾ മദ്യനയത്തിലൂടെ ഇളവുകൾ ലഭിക്കുന്നതിന് രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു വിവാദമായ ശബ്ദ സന്ദേശം ഭരണ നേതൃത്വത്തിൻ്റെ പേര് പറഞ്ഞ് ബാറുടമകളിൽ നിന്ന് അവരുടെ സംഘടന നടത്തിയ പിരിവിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം പണം നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസെടുപ്പിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും നൽകാത്തവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്ത സംഭവമുണ്ട് ഈ വർഷം തന്നെ കെട്ടിട നിർമ്മാണമെന്ന് പറഞ്ഞ് വിരട്ടി ഒരു ലക്ഷം രൂപ പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇത്രയൊക്കെ അയുസ്ഥയ്ക്ക് കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ മനസ്സിലാക്കണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക